ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മേനോ. മക്കളെയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണത് 9-ാം ക്ലാസ് ഇംഗ്ലീഷിലെ ഹാഫ് എ ഡേ എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ്. നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷയിൽ ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും നമ്മുടെ കോൺവെർസേഷൻ, അതായത് ഡയലോഗ് കേട്ടോ. അപ്പോൾ ആ കോൺവെർസേഷനിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു ഹാഫ് എ ഡേ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു കുട്ടിയുണ്ടല്ലോ നറേറ്ററെ, ആ കുട്ടി സ്കൂളിലെത്തിയതിനു ശേഷം ആ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടല്ലേ, ആ സ്ത്രീ കുട്ടികളുടെ അടുത്തേക്ക് വന്നിട്ട് അവരെ സമാധാനിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ നിങ്ങളോട് ഇമാജിൻ ചെയ്യാൻ പറയും, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ആ ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു നമ്മുടെ കുട്ടിയെ, നമ്മുടെ ഈ കുട്ടിക്ക് അച്ഛൻ അവിടെ കൊണ്ടുപോയി ആക്കിയതിനു നമ്മുടെ കുട്ടി ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണല്ലോ, വീട്ടിലേക്കൊക്കെ പോകാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ, സ്കൂൾ എന്താണ്, സ്കൂൾ ഒരു പണിഷ്മെൻ്റ് ആണെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടിയെ ആശ്വസിപ്പിക്കുന്ന ആ ഒരു സ്ത്രീ, ഓക്കെ, അപ്പോൾ ആ സ്ത്രീയും ഈ കുട്ടിയും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് സ്കൂളിൽ വെച്ചിട്ട്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുക നമുക്ക് പെട്ടെന്ന് നോക്കാം. സിമ്പിളാണ്, പെട്ടെന്ന് പഠിക്കുക. വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു 5-6 മാർക്കിന് ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈ ചോദ്യം വരും, അങ്ങോട്ട് പഠിക്കുക. ഓക്കെ, സോ അവിടെ നോക്കൂ ചോദ്യം. ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി അല്ലേ. അതായത് ആ ടീച്ചർ പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗാണെന്ത്, നിങ്ങളുടെ കണ്ണുനീരൊക്കെ തുടയ്ക്കൂ, അതായത് കുട്ടികളോട് പറഞ്ഞതാണ് അല്ലേ, എന്നിട്ട് നിങ്ങൾ നല്ല സന്തോഷത്തോടെ ജീവിതത്തെ നേരിടൂ എന്നൊക്കെ പറയുന്ന ഒരു രംഗമാണ് അല്ലേ. സോ ആ വുമൺ പറഞ്ഞൊരു ഡയലോഗാണ്, ദീസ് വേർഡ്സ് കംഫോർട്ടഡ് ദ നറേറ്റർ. അപ്പോൾ നമ്മുടെ നറേറ്റർ ആയിട്ടുള്ള ആ കുട്ടിക്ക് ഈ വാക്കുകൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആദ്യം ഒരു കാര്യം പറഞ്ഞുതരാം, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കിട്ടാത്ത വല്ല കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ക്ലാസ് 9 ഇംഗ്ലീഷ് 2024-25 എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡർ നോക്കിക്കഴിഞ്ഞാൽ മക്കൾക്ക് ഈ ഹാഫ് എ ഡേ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ വീഡിയോ കിട്ടും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ സമ്മറി, ഇതിൽ നിന്ന് ഏത് എസ്സേ ക്വസ്റ്റിനോ റൈറ്റപ്പോ എന്ത് ചോദിച്ചാലും എഴുതാവുന്ന ഒരു സമ്മറിയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാം, അത് ചെയ്യാം. നമ്മുടെ ഓരോ ചാപ്റ്ററിൻ്റെയും ഇത് ആക്ടിവിറ്റീസും അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പരീക്ഷയ്ക്ക് ഷുവറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ നോക്കൂ, വാട്ട് വുഡ് ബി ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ വുമൺ. അപ്പോൾ ആ കുട്ടിയും ആ എന്ത് ചെയ്യുന്ന വുമണും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷനാണ് മക്കളെ നിങ്ങളോട് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചോദ്യത്തിൽ ഉത്തരത്തിലേക്ക് കടക്കാം കേട്ടോ. സോ നോക്കൂ, ഇവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട്, വളരെ കുറച്ചേ ഉള്ളൂ, ഇതങ്ങോട്ട് പഠിച്ചാൽ മതിയിട്ട് മക്കളെ. നമുക്ക് മിനിമം 5 മാർക്കിനൊക്കെ ആയിരിക്കും ഈ ഒരു ചോദ്യം വരിക, അതുകൊണ്ട് ഒരു 5 എക്സ്ചേഞ്ച് എങ്കിലും എന്തായാലും നിങ്ങൾ എഴുതിയിരിക്കണം. പിന്നെ ഒരുപാട് വലിച്ചു നീട്ടിയതും വേണ്ട, പറ്റ കുറയ്ക്കും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 എക്സ്ചേഞ്ച് ഉള്ള ഒരു കോൺവെർസേഷനാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. സോ ഇവിടെ ആദ്യം തന്നെ നമ്മുടെ വുമൺ, ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു ടീച്ചറാണ് ചോദ്യം തുടങ്ങുന്നത് അല്ലെ, സോറി, സംഭാഷണം തുടങ്ങുന്നത്. അപ്പോൾ വുമൺ പറയുന്നത് എന്താ നോക്കൂ, ഹേ ഹാൻസം ബോയ്, സുന്ദര, നമ്മൾ ഈ സോപ്പിട്ട് കണ്ടല്ലേ കുട്ടികളെ വിളിക്കുക അല്ലേ, എന്താണ്, വൈ ആർ യു സാഡ്, മോൻ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണം എന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ കുട്ടി പറയുകയാണെങ്കിൽ, ഐ വാണ്ട് ടു ഗോ ഹോം, എനിക്ക് വീട്ടിൽ പോകണം അല്ലേ, എനിക്ക് വീട്ടിൽ പോകണം, കുട്ടിയല്ലേ, കുട്ടി കരയാണ് അല്ലേ, ദെൻ ഐ കാൺ സ്റ്റേ ഹിയർ, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയുകയാണല്ലേ ആ കുട്ടി ഇങ്ങനെ വാശി പിടിക്കുകയാണ്. അപ്പോൾ വുമൺ പറയുകയാണെ, ഡോണ്ട് വറി ഡിയർ, ഈ പേടിക്കണ്ട, എന്താണ്, ജസ്റ്റ് ബിലീവ് ദാറ്റ് ദിസ് ഈസ് യുവർ ന്യൂ ഹോം, ഇത് നിന്റെ പുതിയ വീടാണെന്നൊന്ന് സങ്കല്പിക്കുക, വിശ്വസിക്കുക. ആൻഡ് വി ആർ യുവർ പേരൻസ്, ഞങ്ങളൊക്കെ നിന്റെ അച്ഛനും അമ്മയാണ്, എൻ്റെ പേരൻസ് ആണ് വിചാരിക്കും, ഞങ്ങൾ ടീച്ചർമാരായിട്ട് നിങ്ങൾ കാണണ്ട അല്ലേ. ദെൻ ആ ബോയ് പറയണേ, ബട്ട് ഐ ഡോണ്ട് നോ എനിബഡി ഹിയർ, അപ്പോൾ കുട്ടി പറയണത് എനിക്കിവിടെ ആരും അറിയില്ല, എനിക്കിവിടെ ആരും അറിയില്ല, അതാ കുഴപ്പം എന്ന് പറഞ്ഞു. അപ്പോൾ ബൊമ്മൻ പറയണേ, ഓ ഡോണ്ട് ബി അപ്സെറ്റ്, നീ സങ്കടപ്പെടല്ലേ, ലുക്ക് അറ്റ് ദീസ് ചിൽഡ്രൻ, നീ കുട്ടികളൊക്കെ ഒന്ന് നോക്കിയേ, ഓൾ ഓഫ് ദം ആർ യുവർ ഫ്രണ്ട്സ്, ഇവരെല്ലാവരും നിന്റെ ഫ്രണ്ട്സ് ആണ്, യു ക്യാൻ പ്ലേ ചാറ്റ് ഈറ്റ് ആൻഡ് സ്റ്റഡി എന്നാട്ടോ അത് പറയാം, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, സ്റ്റഡി, ഓക്കെ, യു ക്യാൻ ഈറ്റ് സ്റ്റഡി വിത്ത് ദം, നിനക്ക് അവരുടെ കൂടെ പഠിക്കാം, കളിക്കാം, ഭക്ഷണം കഴിക്കാം, സംസാരിക്കാം, എല്ലാം ചെയ്യല്ലോ, ഇതൊക്കെ നിന്റെ ഫ്രണ്ട്സ് ആണെന്നാണ് വിചാരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ബോയ്, റിയലി ക്യാൻ ഐ ഹാവ് ഗെയിംസ് ഹിയർ, ആ എനിക്കിവിടെ കളിക്കാനൊക്കെ പറ്റുമോ, ഇവിടെ ഗെയിംസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു, കുട്ടിക്ക് അതാണല്ലോ ഇഷ്ടം അല്ലേ, തിന്നാൻ കിട്ടിയില്ലെങ്കിലും കളിക്കണം. അപ്പോൾ കുട്ടിക്ക് ഒരു കണ്ണുകളൊക്കെ വിടുന്നു അല്ലേ, ഹാപ്പിയായി. ദെൻ ബൊമ്മൻ പറയാണ്, വൈ നോട്ട്, എന്തുകൊണ്ടില്ല, സ്കൂൾ ഈസ് ഫുൾ ഓഫ് ഫൺ ആൻഡ് എൻജോയ്മെൻറ്റ്സ്, സ്കൂൾ എന്ന് പറഞ്ഞാൽ ഫുൾ ഫണ്ണും എൻജോയ്മെൻറ്റ്സ് ഒക്കെ നിറഞ്ഞതാണ്, ഗോ ടു ദോസ് കിഡ്സ്, നീ ആ കുട്ടികളുടെ അടുത്തേക്ക് പോ ആൻഡ് മേക്ക് ഹാപ്പി യുവർ സെൽഫ്, എന്നിട്ട് നീ അവിടെ അടിച്ച് പൊളിക്കി, ഹാപ്പി ആവും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ബോയ്, ഓ താങ്ക് യു മാം, കുട്ടിക്ക് പിന്നെ അത് കേട്ടാൽ മതി അല്ലേ, അപ്പോൾ എന്താ, നല്ല നന്ദിയുണ്ട് മാഡം, എന്നിട്ട് എന്ത് പറഞ്ഞേ, ഐ എം ഗോയിങ് ടു പ്ലേ വിത്ത് ദം, ഞാൻ അവരുടെ കൂടെ കളിക്കാൻ പോകട്ടോ എന്ന് പറഞ്ഞു. ആ വുമൻ, യു ആർ വെൽക്കം മൈ ബോയ്, ഓക്കെ, നിനക്ക് സ്വാഗതം, ഫസ്റ്റ് ഡ്രൈ യുവർ ടിയേഴ്സ്, ആദ്യം തന്നെ നീ നിന്റെ കണ്ണീരൊക്കെ ഒന്ന് തുടക്കി, കരച്ചിലൊക്കെ നിർത്തി, ആൻഡ് ഹാവ് സം ഫൺ, എന്നിട്ട് അടിച്ച് പൊളിക്കി, സന്തോഷിക്കി എന്ന് പറയണല്ലേ, എല്ലാവരും അടിച്ച് കയറി വാ അല്ലേ. ഓക്കെ, അപ്പോൾ മക്കളെ, ക്ലിയർ അല്ലേ, ഇത്ര സിമ്പിളാണ്. ഇനി ഈ ചാപ്റ്ററിന് ഡയറി, അതായത് ആ കുട്ടി എന്ന ഡയറി, അതേപോലെ തന്നെ ആ കുട്ടിയുടെ ക്യാരക്ടർ സ്കെച്ച്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ നമ്മൾ ഉടൻ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മക്കളെ, മക്കൾ ചെയ്യേണ്ടത്രയുള്ള ചാനലിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ വീഡിയോ ലേറ്റായിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ നമ്മുടെ വ്യൂവേഴ്സ് ഇങ്ങനെ വരുന്നുള്ളൂ, എല്ലാവരും അറിഞ്ഞറിഞ്ഞ് വരുന്നുള്ളൂ, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. കിടിലം കിടിലം നല്ല ട്രിക്കുകൾ, അതായത് നിങ്ങൾക്ക് പരീക്ഷയിൽ നല്ല ഫുൾ മാർക്ക് കിട്ടാൻ പറ്റുള്ള, സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുള്ള ഇതുപോലുള്ള നോട്ട്സുകളും ട്രിക്കുകളും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവരും തരുന്നതിനെക്കാട്ടിയും ബെസ്റ്റായിട്ടുള്ള നോട്ട്സ് നമ്മൾ തരുന്നതായിരിക്കും. പേടിക്കേണ്ട, നമ്മുടെ കട്ടൊക്കെ കൂടെ ഉണ്ടാവും. സോ
ഓൾ ദ ബെസ്റ്റ്.